ശക്തമായ കഥാപാത്രങ്ങളുമായി ഒരു കാലത്ത് മലയാളത്തിൽ തിളങ്ങിയ മഞ്ജു വാര്യർ തന്റെ മടങ്ങി വരവിലും സ്ക്രീനിൽ മിന്നി തിളങ്ങുകയാണ്. താരത്തോടുള്ള ആരാധനയെക്കുറിച്ച് പറഞ്ഞ് പലരും എത്താറുണ്ട്. ഇപ്പോൾ അത്തരത്തിൽ ഒരു ആരാധകയുടെ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുന്നത്. മഞ്ജു സനസ് എന്ന ആരാധകയുടെ കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നത്. കുറിപ്പ് ഇങ്ങനെയാണ്: 1996 ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയം സല്ലാപവും ഈ പുഴയും കടന്നും തൂവൽ കൊട്ടാരവും ഒക്കെ കണ്ട് മഞ്ജു വാര്യരോട് താരാരാധന തുടങ്ങിയ കാലം. മഞ്ജു വാര്യരുടെ ഫോട്ടോ എവിടെ ഏത് മാസികയിൽ കണ്ടാലും അതെല്ലാം വെട്ടിയെടുത്ത് പഴയ പാഠപുസ്തകത്തിൽ ചോറും വറ്റുകൂട്ടി ഒട്ടിച്ചു വയ്ക്കുക എന്നതായിരുന്നു പ്രധാന ഹോബി എന്നും മഞ്ജു പറയുന്നു. മഞ്ജു വാര്യരുടെ ഫോട്ടോ ഏത് വീട്ടിൽ ചെന്നാലും അവിടുത്തെ നാന, സിനിമാ മംഗളം, ചിത്രഭൂമി തുടങ്ങിയവയിൽ മഞ്ജു വാര്യരുടെ ഫോട്ടോ ഉണ്ടോ അത് അനുവാദം വാങ്ങിയോ അടിച്ചു മാറ്റിയോ ഞാൻ കൈക്കലാക്കിയിരുന്നു. മീൻ പൊതിഞ്ഞു കിട്ടിയിരുന്ന പേപ്പറിലെ ഫോട്ടോ വരെ വൃത്തിയാക്കി ഒട്ടിച്ചു വെച്ചിരുന്ന വട്ട്, മുടി ചരിച്ച് വകച്ചിലിട്ടും കുങ്കുമക്കുരി വരച്ചും മഞ്ജു വാര്യർ സ്റ്റൈലിനോട് താതാത്മ്യം പാലിക്കാനുള്ള ശ്രമങ്ങളും ഒപ്പം നടന്നിരുന്നു. അഭിമാനമായി സ്വന്തമായി കൊന്തരൻ പല്ലുള്ളത് പോലും അഭിമാനമായി കണ്ടിരുന്ന കാലമായിരുന്നു അത്. ഓരോ സിനിമയും എത്ര പ്രാവശ്യം കണ്ടാലും കൗതുകത്തോടെയും അത്ഭുതത്തോടെയുമാണ് ആ മുഖത്തെ അഭിനയം ആസ്വദിച്ചിരുന്നത്. ഒടുവിൽ കണ്ണെഴുതി പൊട്ടും തൊട്ട് പൂർത്തിയാക്കാതെ കല്യാണം കഴിച്ച മഞ്ജു വാര്യർ സിനിമാ രംഗത്ത് നിന്നും വിട്ടു നിൽക്കുന്നു എന്ന് കേട്ടപ്പോൾ വല്ലാത്ത വിഷമമായിരുന്നു. ദിലീപും എൻ്റെ പാപ്പ ചെറിയച്ഛനുമൊക്കെ ഒരുമിച്ചായിരുന്നു ഹരിശ്രീ മിമിക്സ് ട്രൂപ്പിൽ ഉണ്ടായിരുന്നത്. കല്യാണത്തിൻ്റെ ഫംഗ്ഷനുള്ള ക്ഷണം പാപ്പയ്ക്കും ഉണ്ടായിരുന്നു. പാപ്പയും ചെറിയമ്മയും ഫംഗ്ഷന് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ഞാൻ മഞ്ജു വാര്യർക്കുള്ള എൻ്റെ സമ്മാനമായി ഈ ഫോട്ടോ കളക്ഷൻ ടെക്സ്റ്റ് ബുക്കിനെ ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞ് ഭംഗിയാക്കിയെടുത്തു. ഈ പാഠപുസ്തകത്തിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഈ കളക്ഷനൊക്കെ കണ്ടാൽ മഞ്ജു വാര്യർ എടുത്ത് വല്ല ചവറ്റുകുട്ടയിലും കളയും. നീ വലിയ കാര്യമായി കൊണ്ട് നടക്കുന്ന ഇതൊക്കെ ഇവിടെ തന്നെ സൂക്ഷിച്ചു വെക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ എന്നെ പിന്തിരിപ്പിച്ചപ്പോൾ ശരിയാണെന്ന് എനിക്കും തോന്നി. അവർക്കൊപ്പം ഫംഗ്ഷന് പോകണമെന്നോ ആൾക്കൂട്ടത്തിൽ മഞ്ജു വാര്യരെ കാണണമെന്നോ എന്തോ എനിക്ക് അങ്ങനത്തെ ആഗ്രഹമൊന്നും തോന്നിയിരുന്നുമില്ല. പിന്നീട് ഒരു ദിവസം ദിലീപിന്റെ വീട്ടിലെ നമ്പർ പാപ്പയിൽ നിന്നും വാങ്ങി മഞ്ജു വാര്യരോട് സംസാരിക്കാനായി ഒന്ന് വിളിച്ചു നോക്കി. ദിലീപാണ് എടുത്തത്. മഞ്ജു പെങ്ങളുടെ ഒപ്പം പർച്ചേസിന് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. പിന്നെ പിന്നെ അതൊക്കെ വിട്ടു. എന്നാലും വെട്ടിയൊട്ടിക്കൽ പരിപാടിക്ക് ഒരു കുറവും വരുത്തിയില്ല. കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മഞ്ജു വാര്യരുടെ ഫോട്ടോസും മാധ്യമങ്ങളിൽ സജീവമല്ലാതായി. ചേച്ചിയുടെ മഞ്ജു വാര്യരൊക്കെ ഞാൻ കീറിക്കളയും എന്നൊക്കെയായിരുന്നു അനിയന്മാർ വഴക്കുണ്ടാക്കുമ്പോൾ എന്നോട് പറഞ്ഞിരുന്ന പ്രധാന ഭീഷണി. കാലം കഴിയും തോറും ഹോബികളും ഇൻട്രസ്റ്റിംഗ് ഫീൽഡും ഒക്കെ വളരെയധികം മാറി. ഈ ഒരു കളക്ഷനെ കുറിച്ച് ഓർക്കാതെയുമായി. ഈ മാസം വീട്ടിൽ പോയപ്പോൾ 25 വർഷങ്ങൾക്ക് ശേഷം ഈ പുസ്തകം കയ്യിൽ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം കൂടെ ചമ്മലും. പണ്ടത്തെക്കാൾ സജീവമായി മഞ്ജു വാര്യർ അഭിനയിക്കുന്ന ഈ 2021 എൻ്റെ 1996-99 കളക്ഷൻ ഒരു ചിതലരിക്കലിനോ എലികരണ്ടലിനോ ആക്രിച്ചാക്കിനോ ഇരയാകാതെ ഇരിക്കുന്നു എന്നത് തന്നെ അതിശയമാണ്. ഈ പാഠപുസ്തകത്തിലെ ചിത്രങ്ങൾ നൽകുന്ന കൗതുകം നിങ്ങളെയും ആ കാലത്തിലേക്ക് തിരിച്ചു നടത്തിക്കും എന്ന് തോന്നിയത് കൊണ്ട് ഇവിടെ പങ്കുവെക്കുന്നുവെന്നാണ് മഞ്ജു സനസ് കുറിച്ചത്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.